हरे रामा, हरे रामा, रामा रामा हरे हरे, हरे कृष्णा 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 हरे हरे, हरे रामा 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 हरे हरे, हरे कृष्णा 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 हरे हरे। नाम ഇന്ന് അധ്യാത്മരാമായണം ആരണ്യകാണ്ഡം രാവണ മരീച സംവാദമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പൊ രാമൻ രാവണൻ തീരുമാനിച്ചു, ഇനി ശൂർപ്പണഖ വന്ന് പറഞ്ഞ് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോ രാമനായിട്ട് വന്നിട്ടുള്ളത് എന്റെ കൊല്ലാനുള്ള അന്തകം തന്നെയാണെങ്കിൽ ഒരിക്കലും എനിക്ക് രാമനെ ഭക്തിപൂർവം ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയില്ല അഖിലേശ്വരൻ, വിദേശ ബുദ്ധിയാ രാമൻ തന്നെ പ്രാപിക്കയുള്ളൂ എന്ന് അവരെയൊന്ന് തിരിച്ചാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ. ഇപ്പോ വിദേശ ബുദ്ധിയാ രാമൻ തന്നെ പ്രാപിക്കുകയുള്ളൂ, ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കില്ല രാമൻ എന്ന് മനസ്സിലാക്കിയ രാവണൻ ഇനി എന്ത് വേണം എന്ന് ആലോചിച്ച് അന്ന് രാത്രി കിടക്കുകയാണ്. നമുക്ക് നോക്കാം. ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞതു, ചിത്രഭാനുവും ഉദയാദ്രിമൂർധിനി വന്നു. ഉദയപർവ്വതത്തിന്റെ മുകളില് സൂര്യൻ ഉദിച്ചു. ചിത്രഭാനു സൂര്യൻ, ചിത്രഭാനു സൂര്യൻ, ആ സൂര്യൻ ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് കിടന്ന് സൂര്യൻ ഉദിച്ചു പ്രഭാതമായി. തേരതിലേറിയിടാൻ ദേവസഞ്ചയ വൈരി പാരാതെ പാരാവാര പാരമാം തീരം തത്ര. അവൻ അവിടെ നിന്ന് തേരില് കയറി, തേരിൽ കയറിയിട്ട് ദേവസഞ്ചയ വൈരി ദേവസമൂഹത്തിന്റെ ശത്രു പാരാതെ പെട്ടെന്ന് പാരാവാര പാരതീരം സമുദ്രത്തിന്റെ അക്കരയുള്ള തീരം. പാരാവാരം സമുദ്രം, പാരാവാരം സമുദ്രം, പാരം മറുകര. അപ്പൊ അങ്ങനെ ആ സമുദ്രത്തിന്റെ അക്കരയുള്ള തീരത്തിലേക്ക് പറന്നു. അങ്ങനെ അക്കരയുള്ള ആ തീരത്തിലേക്ക് ഇപ്രകാരമൊക്കെ ചിന്തിച്ചിട്ട് കടൽ അക്കരയുള്ള ആ മാരീചന്റെ ഗ്രഹത്തിലേക്ക്, മാരീചാശ്രമം, ആ മാരീചന്റെ ആശ്രമം വീട്ടിലേക്ക് പ്രാപിച്ചിടാൻ അതിദ്രുതം പ്രാപിച്ചു. അതിദ്രുതം പെട്ടെന്ന്, എന്തായാലും വിദ്വേഷ ബുദ്ധിയ മാത്രമേ ഭഗവാനെ പ്രാപിക്കാൻ കഴിയൂ എന്ന് ബോധമുള്ള രാവണൻ ഭഗവാന്റെ കൈകൊണ്ട് മരണമടഞ്ഞാൽ എനിക്ക് വൈകുണ്ഠത്തിലേക്ക് വാസം കിട്ടും, വൈകുണ്ഠവാരം ഏൽക്കാം എന്ന് തീരുമാനിച്ച്, അനി അഥവാ മരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ അശ്രവംശ രാജാവായി തന്നെ ഇവിടെ നിലവിലുള്ള സുഖ സൗകര്യങ്ങൾ ഉപയോഗിച്ച് കഴിയാമെന്നുറച്ച് എന്തായാലും സുഖമാണ് തനിക്ക് കിട്ടാൻ പോകുന്നത് എന്നുറപ്പിച്ചുകൊണ്ട് മാരീചന്റെ അടുത്തേക്ക് പ്രാപിച്ചു. ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ടു ജടാവൽക്കലാദിയും ധരിച്ച ആനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ. അപ്പോ മാരീചാശ്രമം പ്രാപിച്ചിടാൻ അതിദ്രുതം ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടെ, ആ മാരീചാശ്രമത്തിലേക്ക് വളരെ കാര്യഗൗരവത്തോടെ, വളരെ ചിന്തയോടുകൂടി ദശാനനൻ അവിടെ ചെന്നു. അപ്പോഴവിടെ എന്താണ്? മൗനവും പൂണ്ടു, ആരോടും മിണ്ടാതെ മൗനയായി. മൗനവും പൂണ്ടു ജടാവൽക്കലാദിയും ധരി, ജടാവൽക്കലങ്ങളൊക്കെ ധരിച്ച് ഒരു മുനി വേഷത്തില് ധരിച്ച് ആനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ. ആ ആനന്ദാത്മനായ ആ ഭഗവാനെ, ആ രാമനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജടാവൽക്കലങ്ങളെല്ലാം ധരിച്ച് രാമനെ ധ്യാനിച്ചുള്ളിൽ
രാമ രാമേതി ജപിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോടെ മരുവീടിന മാരീചനും. ആ രാമ 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 എന്ന് ജപിച്ച് സന്യാസ വേഷ ജടാവൽക്രാദികളെല്ലാം ധരിച്ച് ഭഗവാനെ രാമനെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് വളരെ സന്തോഷത്തോടെ മരീചൻ മരീചന്റെ ആശ്രമത്തിൽ കഴിയുമ്പോഴാണ് രാക്ഷസനാണെങ്കിലും നല്ല സ്വഭാവമുള്ളവരുണ്ട്. ഒരു കുലമഹിമയ്ക്ക് ഇവിടെ യാതൊരു പ്രാധാന്യവും ഇല്ലാന്നർത്ഥം. കുലമഹിമ ഇവിടെ പ്രാധാന്യത്തെ നിഷേധിക്കപ്പെടുന്ന രാമായണത്തിൽ ഒരുപാട് ഭാഗങ്ങളുണ്ട്. കുലമഹിമയ്ക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഇവിടെയും ആ മാരീചൻ എങ്ങനെയാണെങ്കിലും രാക്ഷസ സ്വഭാവമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ആത്യന്തികമായി മാരീചനെ മാരീചന്റെ ഇത് കണ്ടാൽ നമുക്കറിയാം കുലമഹിമയിൽ നിന്ന് മാറി വ്യതിചലിച്ചാണ് മാരീചൻ യാത്ര ചെയ്തിട്ടുള്ളത്. പക്ഷേ രാജാവിന്റെ അനുസരിക്കുക ഏതൊരു പ്രജയുടെയും ധർമ്മമാണ് എന്നുള്ളത് കൊണ്ട് ആ ധർമ്മം അനുസരിക്കാൻ ഇവിടെ മാരീചൻ തയ്യാറാകുകയാണ് ചെയ്യുന്ന ഭാഗം നമുക്ക് കാണാം. അപ്പൊ കുലമഹിമയ്ക്ക് യാതൊരു പ്രാധാന്യമില്ല. ഞാൻ പറഞ്ഞു വരുന്നതാണ് നമ്മൾ ഏതെങ്കിലും ഒരു കുലത്തിൽ ഒരാൾ ജനിച്ചു എന്നുള്ളത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, യാതൊരു പ്രാധാന്യവുമില്ല എന്നറിയുക. മരവീടിനാൻമാരേജനം ലൗകീകാത്മന ഗ്രഹത്തിങ്കലാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടും ഉദ്ധാരം ചെയ്തു പൂണ്ടുകൊണ്ട് തന്മാറിലണച്ചാനന്ദാശ്രുക്കളോടും ഈ പൂജിച്ചു യഥാവിധി മാനിച്ചു ദശകണ്ഠൻ യോജിച്ചു ചിത്തമപ്പോ ചോദിച്ചു മാരീചനും. അല്ലേ, അങ്ങനെ രാമരാമേന്ന് ജപിച്ച് ഒരു വൽക്കലങ്ങൾ ജടാവൽക്കലാദികളെല്ലാം ധരിച്ച് ആശ്രമത്തിലിരുന്ന് രാമരാമേന്ന് ജനിച്ച് ജപിച്ചുകൊണ്ടുള്ള പരമാനന്ദത്തിലിരിക്കുന്ന ആ മാരീചനെ ചെന്ന് കണ്ടിട്ട് എങ്ങനെയുള്ള ആളെ കാണാൻ ചെന്നിരിക്കണേ, ലൗകികാത്മന ലൗകികമായ ചിന്തകളോടുകൂടിയവനായതും ഗ്രഹ അങ്ങനെയുള്ളവൻ ലോകോപദ്രവകാരിയായവൻ ആ അവനങ്ങനെ വന്നിരിക്കുന്നത് കണ്ടിട്ട് സംഭ്രമത്തോടും ദ്വാരം ചെയ്തു പൂണ്ടുകൊണ്ട് പെട്ടെന്ന് എഴുന്നേറ്റ് അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് ഉപദ്രവകാരിയായ മനുഷ്യനാണല്ലോ വന്നിട്ടുള്ളേ, അതുകൊണ്ട് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് തൻ മാറിലണച്ചാനന്ദാശ്രുക്കളും കൊണ്ട് തന്നെ ചെന്ന് കെട്ടിപ്പിടിച്ച് രാവണനാണ് മാരീചന് സ്നേഹമുണ്ട് അതുകൊണ്ട് ചെന്ന് കെട്ടിപ്പിടിച്ച് ആനന്ദമായ ആശ്രുക്കളൊക്കെ കൊണ്ട് കെട്ടിപ്പിടിച്ചിട്ട് പൂജിച്ചു യഥാവിധി മാനിച്ചു ദശകണ്ഠൻ പൂജിച്ചു യഥാവിധി പൂജിച്ചു മാനിച്ചു ദശകണ്ഠൻ മാരീചനെ വേണ്ട രീതിയിൽ പൂജിച്ച് ആദരവോടുകൂടി ലോകമര്യാദ അനുസരിച്ച് വിധിപ്രകാരം ആദരവോടുകൂടി സൽക്കരിച്ചു. അങ്ങനെ മനസ്സിനിറങ്ങിയപ്പോ അങ്ങനെ പരസ്പരം മനസ്സിനടുപ്പം വന്നപ്പോ കാരണം ഒരാൾ സിന്യസിച്ചു രാവണനെ കൊണ്ടിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റാൾ ലൗകിക ചിന്തയോടും കൂടി വരുന്നു, ഇവർ രണ്ടുപേരും കൂടെ മാനസികമായ ഐക്യം വരാൻ അല്പം സമയമെടുക്കും. കണ്ടു എഴുന്നേറ്റോ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു വന്ദന കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞപ്പോ അവരുടെ മനസ്സിലൊരു ഐക്യം വന്നപ്പോ യോജിച്ച ചിത്തം അപ്പോൾ ആ മനസ്സുകൾ തമ്മിൽ ഒരടുപ്പം വന്നപ്പോ അഥവാ നേരത്തെ ചെയ്തിരുന്ന കർമ്മങ്ങളിൽ നിന്ന് മനസ്സിനെ വ്യതിചലിച്ച് പുതിയ കർമ്മങ്ങൾ ചെയ്യുന്നതിന് പക്വമായപ്പോൾ അങ്ങനെ പക്വമായപ്പോൾ യോജിച്ച ചിത്തം അപ്പോൾ ചോദിച്ചു മാരീചനും എന്തോരാഗമനമിത് ഏകനായി തന്നെയൊരു എന്തൊരാഗമനമിത് ഏകനായി തന്നെയൊരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭവത്തിങ്കൽ. അങ്ങയുടെ ഭാവത്തിങ്കല് കണ്ടിട്ട് അങ്ങ് ഏകനായി വന്നിരിക്കുന്നതുകൊണ്ട് എന്തോ ഒരു ചിന്ത എന്തോ ഒരു പ്രശ്നം അങ്ങേ അലട്ടുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ. ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലത് വരുത്തുവാനുള്ളോരിൽ മുമ്പരല്ലോ. രഹസ്യമൊന്നുമല്ലെങ്കിൽ എന്നോട് ചൊല്ലുക,
അങ്ങനെ ചൊല്ലിയാല് ആ കാര്യം നടത്തി തരുന്നതിന് നല്ലത് വരുത്തുവാൻ ഉള്ള ആളുകളിൽ ഞാൻ മുമ്പനാണ്. കൃത്യമായിട്ട് ഓർക്കണം. അങ്ങനെ ചൊല്ലുമ്പോ എന്താ പറയുന്നതെന്ന് അറിയിച്ച്, നല്ലത് വരുത്തുവാനുള്ളോരിൽ നല്ലതും ചീത്തയും വരുത്തുന്ന ആളുകളുണ്ട്, അതിൽ നല്ലത് വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ ഞാൻ. നല്ല കാര്യങ്ങളാണ് അങ്ങ് പറയുന്നതെങ്കിൽ ആ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാൻ മുമ്പ് തന്നെയാണ് ഞാൻ മുമ്പിലുണ്ടാകും. അതുകൊണ്ട് അങ്ങ് പറഞ്ഞോളൂ. ന്യായമായി നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം മായമെന്നേ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും. ന്യായമായിരിക്കുന്ന കാര്യമാണെങ്കിൽ അത് ചെയ്യുന്നതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. മാരീചവാക്യമേവം കേട്ടു രാവണൻ ചൊന്ന ോ നിന്നെ പോലെ മുട്ടുനേരം സാകേതാധിപനായ രാജാവ് ദശരഥൻ. അപ്പൊ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ട് പോൽ രാമലക്ഷ്മണൻ മാറിന്നിരുവരുതു കാലം. ഈ കാലത്ത് രണ്ടുപേരുണ്ട്, അവരുടെ നാമം രാമലക്ഷ്മണന്മാരാ എന്നാണ്. നമുക്കൊരു മുട്ട് വരുന്ന സമയത്ത് നിന്നെ പോലെ ആരും ഓടി വന്ന് എനിക്ക് സഹായം അഭ്യർത്ഥിക്കാനായിട്ട് നിന്നെ പോലെ വിശ്വാസമുള്ള ആരുമില്ല എനിക്ക്. അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് നിന്റെ അടുത്ത് വരാൻ എനിക്ക് സാകേതാധിപൻ, അയോധ്യാധിപൻ, ലോകൈകനാഥൻ, ലോകത്തിന് ഒരേ ഒരു നായകൻ. അപ്പോ സാകേതാധിപനായ ആ അയോധ്യാധിപനായ രാജാവ് ദശരഥൻ, ലോകൈകനാഥൻ, ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ട് രണ്ടുപേർ, രാമലക്ഷ്മണൻ, രാമലക്ഷ്മണന്മാരെന്ന് പേരായ രണ്ട് പുത്രന്മാര് അവർക്കുണ്ട്. ആ ദശരഥ മഹാരാജാവിന് രാമൻ, ലക്ഷ്മണൻ എന്നിങ്ങനെ രണ്ട് പുത്രന്മാരുണ്ടത്രേ. കോമളഗാത്രിയായോരംഗനാരത്നത്തോടും ദണ്ഡകാരനെ വന്നു വാഴുന്നിതുവർ ബലാലെന്നുടെ ഭഗിനിതൻ നാസികാകുജങ്ങളും കർണവും ചേദിച്ചിതു കേട്ടുടൻ കരാതികൾ ചെന്നിതു പതിനാലായിരവും അവരെയും നിന്നു താനേകനായിട്ട് എതിർത്തു രണത്തിങ്കൽ കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു രാമൻ. പറയുകയാണ്, അങ്ങനെ ദശരഥൻ എന്ന് രാമൻ, ലക്ഷ്മണൻ എന്നീ രണ്ടുപേരുണ്ട്. അവിടെ ഒരു കോമളാംഗിയായ ഒരു അംഗനാരത്വവും ഉണ്ട്. ആ ദണ്ഡകാരണ്യത്തിൽ വന്നവര് വാഴുന്നുണ്ട്. ബലാൽ എന്നുടെ ഭഗിനിയുടെ, അവർ ബലാത്കാരമായിട്ട് എന്റെ സഹോദരിയുടെ നാസിക കുജങ്ങളും കർണവും ഛേദിച്ചു. ഇത് കേട്ട ഖരാദികള് 14,000 പടയുമായി അവിടെ ചെന്നപ്പോൾ മൂന്നേ മുക്കാൽ നാഴിക കൊണ്ട് അവരെ എല്ലാം കൊന്നു. കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു രാമൻ. മൂന്നേ മുക്കാൽ നാഴിക കൊണ്ട് രാമൻ അവരെ എല്ലാം കൊന്നു. തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോന്നേടുവനതിനു നീ. ആ തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോന്നേടുവതിനു നീ. ആ സീതയെ, അവന്റെ പ്രാണനായ ആ സീതയെ ഇപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോരുന്നുണ്ട്. അതിന് നീ ഹേമവർണ്ണം പൂണ്ടൊരു മാനായി ചെന്നടവിയിൽ കാമനിയായ സീതയെ തന്നെ മോഹിപ്പിക്കണം. ഹേമവർണ്ണം പൂണ്ടൊരു മാനായി ചെന്നടവിയിൽ കാമിനിയായ സീതയെ തന്നെ
മോഹിപ്പിക്കണം. അങ്ങനെ അടവി കാട്, അടവി കാട്, ആ കാട്ടില് ചെന്നിട്ട് ഹേമവർണം സ്വർണവർണം സ്വർണവർണം പൂണ്ട മാനായി ചെന്നിട്ട് ആ കാട്ടിൽ ചെന്നിട്ട് കാമിനിയായ സീതയെ മോഹിപ്പിക്കണം, യുദ്ധം ചെയ്ത് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ ശൂർപ്പണക. അതുകൊണ്ട് അങ്ങനെ മോഹിപ്പിക്കണം. രാമ ലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്തുള്ള വാമക ദൂരത്താക്കൂ. രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ. അങ്ങനെ ചെന്നിട്ട് ഈ മാനുലാൽ മോഹിപ്പിച്ച് രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കുക. വാമകാത്രേയപ്പോൾ കൊണ്ടു ഞാൻ പോ നേടുവാൻ നിയമ സഹായമായിരിക്കിൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതും. നീ എന്നെ സഹായിക്കുന്നു എങ്കില് മാമകം എന്റെ ആഗ്രഹം മാമകം എന്റെ ആഗ്രഹം സാധിച്ച് എന്റെ മനോരഥം ആഗ്രഹം മാമകം എന്റെ സാധിച്ചിടുമില്ല സംശയമേതും. ആ മാമ എന്റെ എന്നെ സംബന്ധിച്ച ആ ആഗ്രഹം അത് സാധിക്കും. വാമഗായത്രേ മനോഹരി. ആ വാ മനോഹരിയെയും ആ സുന്ദരിയെയും ഗായത്രിയെയും കൊണ്ട് ആ മനോഹരിയെയും കൊണ്ട് ഞാൻ പോന്ന് പോരാം. നീ എന്നെ സഹായിക്കുമെങ്കിൽ എന്റെ മനോരഥം സാധ്യമാക്കാൻ സാധ്യമാകും, ഒരു സംശയവുമില്ല എന്ന് പറയാണ്. പത്നി ഗന്ധരവാക്യം കേട്ടു മാരീചനുള്ളിൽ പത്നി ഗന്ധരവാക്യം കേട്ടു മാരീചനുള്ളിൽ ചിന്തിച്ചു ഭയത്തോട് വീവണ്ണമുര ചെയ്താൻ. ആ വാക്യം കേട്ട് ചിന്തിച്ച് ഭയത്തോടുകൂടി മാരീചൻ ഉര ചെയ്തു. മാരീചൻ പറഞ്ഞു. എന്താണ് മാരീചൻ പറഞ്ഞത് എന്ന കാര്യം നമുക്ക് അടുത്ത ദിവസം കാണാം. ഇന്ന് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ഭഗവാൻ.